ഹായ് ഹലോ, പിള്ളേർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ എന്ന് എടുത്തു പറയാൻ കാരണം വേറൊന്നല്ല, ഞാൻ ഇതിൽ വേറെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ബ്ലഷോ അതുപോലെ തന്നെ കൺസീലറോ അങ്ങനെ ഒരു ഐറ്റംസും യൂസ് ചെയ്യണില്ല. സിമ്പിളായിട്ടൊരു ബേസായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഫെയർ ആൻഡ് ലവ്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ബേസായിട്ട് കൊടുത്തിട്ടുള്ളത് പോൺസിൻ്റെ ക്രീമാണ് കേട്ടോ. ഞാൻ സ്ഥിരം എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെയാണ്. പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, ഇത് എൻ്റെ കാണിച്ചത് ആത്മാവ് വരെ പോയ ഒരു ഫെയർ ആൻഡ് ലവ്ലിയാണ്. അപ്പോൾ അത് പീച്ചി എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പുതിയതെടുത്തതാണ്. അത് ഞാൻ കളയൊന്നുമില്ല, അതിൻ്റെ ആത്മാവും ജീവനും എല്ലാം ഊറ്റിയെടുത്തിട്ടാണ് ആ സംഭവം കളയുള്ളൂ. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. വളരെ തിരക്കിട്ട് മേക്കപ്പ് ചെയ്യുകയാണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ശിവോനെയും കൂടെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബേസും അതുപോലെ തന്നെ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടു. അതിനുശേഷം ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ് ബാമിൻ്റെ അവസ്ഥ ശോചനീയമായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു, പിന്നെ പിരികാണെങ്കിലും ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ ഒക്കേഷണലി മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ മന്ത്ലി ഒരു റൂട്ടീൻ മാതിരിയൊന്നും പിരികം ത്രെഡ് ചെയ്യാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കടുപിടിച്ച അവസ്ഥയാണ് കാണുന്നത്. പിന്നെ തലമുടിയാണെന്നുണ്ടെങ്കിലും ഹെന്നെ ചെയ്തിട്ട് കുറേ ആയി, അത് ഫുള്ള് ഗ്രേ ഹെയറൊക്കെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത് ആക്ച്വലി. പിന്നെ ഇപ്പോൾ ഗുരുവായൂർക്കല്ലേ, കൃഷ്ണനെ കാണാനല്ലേ, ഇപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പൊട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് നെറ്റിയിൽ ഇരിക്കാറില്ല, കാരണം ശിവൂനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടാണ് വീക്ക്നെസ്, എല്ലാം എടുത്ത് പറിച്ച് കളയും എപ്പോഴാണെങ്കിലും. സാധാരണ എൻ്റെ നെറ്റിയിൽ പൊട്ടില്ലാതിരിക്കാറില്ല, ഇപ്പോൾ പൊട്ട് ഇരിക്കണ സമയമില്ല എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ സ്ഥിരം ഡാസ്ലറിൻ്റെ ഐടെക്സിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് മുകളിൽ എഴുതി കൊടുത്തു. താഴത്ത് ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതി കൊടുക്കുന്നത്. നോർമൽ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ അത്ര തന്നെ ആണ് ഉള്ളൂ. അപ്പോൾ ഞാനിത് നോർമൽ നോർമൽ എന്ന് പറയുന്നത് ഇതും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് അവരെ സംബന്ധിച്ച് വലിയൊരു ഹെവി മേക്കപ്പ് ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷേ ഇതിനും മേലെ ചെയ്യുന്നവരെ വിചാരിച്ചിട്ടാണ് ഞാനിതൊരു നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ലിപ് ബാം ഇട്ടതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്. ഇൻഡൻസ് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ലിപ്സ്റ്റിക് എന്നുള്ളത്. ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു, ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതൊന്ന് സെറ്റായിട്ടാണ് ഞാൻ സാധാരണ ലിപ് ലൈനർ ചെയ്യാറ് കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ഡ്രൈനെസ്സിൽ ചെയ്യുമ്പോഴാണ് ഒരു വൃത്തി ഉണ്ടാവുള്ളത് കാരണം കൊണ്ട്. പിന്നെ ഞാൻ കമ്മലിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ പിന്നിലൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു കമ്മൽ. അതുപോലെ മാല എന്ന് പറയുന്നത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്ന മാലയാണ് കേട്ടോ. ഇങ്ങനൊരു ബ്ലാക്കും ബ്ലാക്ക് കോമ്പിനേഷൻ സെറ്റുമുണ്ടിൻ്റെ ആയിരുന്നു സേവ് ദ ഡേറ്റുണ്ടായിരുന്നത്. അതിനിട്ടിട്ടുണ്ടായിരുന്ന മാലയാണ് ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാലങ്ങളുടെ പഴക്കമുണ്ട്, എന്തായാലും 4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്, സൂക്ഷിച്ചെടുത്ത് വെച്ചായിരുന്നു. എനിക്കങ്ങനെ എല്ലാം കളയുക എന്നുള്ളതല്ല, നമുക്കങ്ങനെ ഒരുപാട് പഴക്കമുള്ളത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡാണെന്ന് പറയില്ലേ. ഒരു പഴക്കമുള്ളത് മോശം എന്നുള്ള ലെവലിലെല്ലാം ഞാൻ കാണാറ് കേട്ടോ. അതിനുശേഷം ലിപ് ലൈനർ അപ്ലൈ ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തേക്കാണ് പോണേ, എന്നാൽ കൂടെ എന്തോ ഒരു നെറ്റി നല്ല ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് എന്തോ അവിടെ ഒരുപാട് ഗ്യാപ്പുള്ള മാതിരി ഫീൽ ചെയ്തു. അതുകൊണ്ട് ചന്ദനം തൊട്ട് കൊടുത്തു, പിന്നെ കുങ്കുമം ഇട്ട് കൊടുത്തു. അതിനുശേഷം കരിവളയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വളയും നല്ലതും വർഷക്കണക്കിന് പഴക്കമുള്ളതാണ്, ഞാനങ്ങനെ വളയൊന്നും യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് സ്ഥിരമൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.